വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ബീട്രൂട്ട് പച്ചടി. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പച്ചടി. ഇന്ന് ഞാൻ ബീട്രൂട്ട് ഉപയോഗിച്ചാണ് പച്ചടി റെഡിയാക്കി എടുക്കുന്നത്. ഈസി ആയി റെഡിയാക്കി എടുക്കാവുന്ന ഒരു മെത്തേഡാണിത്. വളരെയധികം ടേസ്റ്റിയുമാണിത്. റൈസിന്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ പച്ചടി. നമുക്ക് ഈ പച്ചടി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ രണ്ട് ബീട്രൂട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ ക്യൂബാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ബീട്രൂട്ടിനെ ഫുഡ് പ്രോസസർ ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് മാനുവലായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിനെ നമുക്കൊരു മൺചട്ടിയിലോട്ട് എടുക്കാം. ഈ പച്ചടി മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഏകദേശം നമുക്ക് ഇതിലോട്ട് അരക്കപ്പോളം വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ ബീട്രൂട്ട് ഒന്ന് കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 1/2 ടീസ്പൂൺ കടുക്, 1/2 കപ്പ് തൈര് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഈ തൈര് ഉപയോഗിച്ചാണ് ഞാൻ ഇതിനെ അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ബീട്രൂട്ടും കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ പിന്നെയും തേങ്ങ ഉണ്ടായിരിക്കും. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ചുഴറ്റിയതിനു ശേഷം പാനിലോട്ട് ഒഴിച്ചാൽ മതി. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. തേങ്ങയൊന്ന് കുക്കായി വരണം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടും തേങ്ങയുടെ അരപ്പും എല്ലാം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തൈര് ചേർക്കാം. തൈരോ യോഗട്ടോ ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം വേണം ചേർക്കാൻ. ഈ തൈര് ചേർത്തതിന് ശേഷം ബീട്രൂട്ട് ഇനി തിളച്ചു വരേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തൈരിലോട്ട് വേണ്ട ഉപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ട വറവ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇനി 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വറുവിനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയുടെ മുകളിലായി ഒഴിക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സദ്യയിലോ അല്ലെങ്കിൽ ചൂട് ചോറിന്റെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.